പന്നിനെ പിടിവിച്ചു കൊല്ലാൻ പഞ്ചായത്ത് ദിവസം അധികാരമുണ്ട്, എനിക്ക് അധികാരമുണ്ട്, ആകെ വരാമെന്ന് എന്നോട് ഹനുമാൻ ചോദിച്ചത്. അതിന് നമുക്കറിയാം, അത് കൊന്നു കഴിഞ്ഞാൽ പലമ്പിനെ പിടിച്ച് മണ്ണെണ്ണ വെച്ച് കുഴിച്ചിട്ട് അതിന്റെ നടപടിക്രമങ്ങളെല്ലാം പാലിച്ചു കൊടുക്കും. മറ്റ് ജീവികളൊന്നും ഇതുവരെ അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് അനുവാദം നമുക്ക് കിട്ടിയില്ല. ആകെ കാട്ടുപന്നിയുടെ കാര്യത്തിൽ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഒരു സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് കീഴിൽ ഒരു ഫെഡറൽ വ്യവസ്ഥയ്ക്കകത്ത് പ്രവർത്തിക്കുന്നതാണ്. അതായത് ഇന്നത്തെ ഗ്രാമസഭയില് ഈ അജണ്ട മാത്രമാണ് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതിൽ രേഖപ്പെടുത്തും. അതാണല്ലോ അറിയിക്കാതെ ഏറ്റവും പ്രധാനം. ഈ അജണ്ട വെച്ച് മാത്രം ഞങ്ങളോട് ഈറ്റ കൊടുത്ത് ഞങ്ങൾ ഇപ്പൊ സാധാരണ തന്നെ നമ്മുടെ 4 മാസം കുടുംബം ഗ്രാമസഭ ഇറങ്ങുന്നത്. ഞങ്ങളിപ്പോ മറ്റ് വാർഡുകളിൽ ഗ്രാമസഭ, ഇന്ന് ഇതിന്റെ കൂടെ 2 ഗ്രാമസഭ ഉണ്ട്, സാധാരണ ഗ്രാമസഭ. ഇവിടെ ഞങ്ങളോട് ആ അജണ്ട കൂടി ഇതിൽ പെടുത്തിക്കോളാൻ പറഞ്ഞു. ഞങ്ങൾ അതിന്റെ നിയമവിദഗ്ധരായിട്ട് ചോദിച്ചു. 1-ാമത്തെ അജണ്ടയായിട്ട് ഇത് കാണിച്ചിട്ട് 2-3 അജണ്ടയായിട്ട് അതും ശുചിത്വ മാലിന്യം പിന്നെ കുടിവെള്ള സംരക്ഷണമായി ബന്ധപ്പെട്ട അജണ്ടകളാണ്. ഞാൻ പക്ഷെ അത് വേണ്ടാന്ന് തീരുമാനിച്ചു. ഇവിടെ 28-ന് ഈ 4 വാർഡ് 28-ന് സാധാരണ ഗ്രാമസഭ ലീഡ് ചെയ്യാം. ഇത് മാത്രമായിട്ട് ചർച്ച ചെയ്യണം. കാരണം എല്ലാം കൂടെ ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം കിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ചർച്ച ചെയ്യാനാണ് തീരുമാനിച്ചത്. ഇത് സംസ്ഥാന ഗവൺമെന്റ് ഇതിൽ ഇടപെടാൻ ഇന്നത്തെ നിലയിൽ സാധിക്കും. അതാണ് അതൊക്കെ ഉണ്ട്. അത് വേറെ പല സംസ്ഥാന സർക്കാരിലും ഈ സർക്കാരല്ലോ. കേന്ദ്ര നിയമത്തിന്റെ മേലെ നമുക്ക് എന്താ പല കാര്യങ്ങളിലും നമുക്ക് അതുപോലെ തന്നെ പ്രസിഡന്റ് ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ എന്താണ് കോടതി പോകാത്തതെന്ന് ചോദിച്ചു. യഥാർത്ഥത്തിൽ നമ്മളുടെ നാവാകേണ്ടവരാരാ? മന്ത്രിമാർ, MLA, MP, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, മുഴുവൻ ആൾക്കാരെ നമ്മൾ ജനങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ട് എന്തിനാ? ജനങ്ങൾക്ക് ഗുണകരമായ കാര്യങ്ങൾ, ജനങ്ങളുടെ നാവാകേണ്ടവർ, അവർ കോടതിയിൽ പോകണം, പിന്നെ ജയിൽ പോകണം, ഇതെല്ലാം ചെയ്യേണ്ടത് ജനങ്ങളുടെ പിന്നെ ജനപ്രതിനിധികളുടെ കടമയാണ്. ഓരോ വാർഡിൽ നിന്ന് ജയിച്ചു പോകും. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നിങ്ങൾ ഞങ്ങളും നിങ്ങളുടെ കഴിഞ്ഞതല്ലേ? നിങ്ങൾ ആദ്യം പറഞ്ഞതാ, നിങ്ങളെന്തെങ്കിലും അങ്ങനല്ല. പൊതുവികാരം ഇവിടെ എല്ലാവരും ഉണ്ടോ? അവിടെ അതിന്റെ എല്ലാം അഭിപ്രായം പറഞ്ഞു. ഞാൻ പറയുന്നത് നിങ്ങൾ ഞങ്ങളെന്നല്ല, വനവും ഇതെല്ലാം സംരക്ഷിക്കപ്പെട്ട തന്നെയാണ്. ആ അഭിപ്രായം തന്നെയാണ് വനം സംരക്ഷിക്കണം എന്നുള്ള അഭിപ്രായം തന്നെയാണ്. നിങ്ങളിപ്പോ കുടിവെള്ളം ഇന്ന് പോലും ടാങ്കറിൽ ഇറക്കി പഠിക്കും. അടുത്ത ഗ്രാമസഭയിൽ ഒരു വിഷയം ചർച്ച ചെയ്തിട്ട് ഇന്നത്തെ അതിന്റെ അജണ്ട അല്ലാത്തതുകൊണ്ടാണ്. നമ്മുടെ പഞ്ചായത്തിലൊക്കെ കിട്ടുന്ന വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3% പോലും നമ്മൾ ഉപയോഗിക്കുന്നില്ല. 2.86% വെള്ളമാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ബാക്കി മുഴുവൻ പാഴായിപ്പോകാം. നമുക്കതിന്റെ വരൾച്ചയാണ്. ഇപ്പം പുഴയുടെ സൈഡിലുള്ളവൻ പുഴക്കാരൻ പറയുന്നത് വെച്ചിട്ട് ഞങ്ങൾ വർക്കി നിൽക്കുകയാണ്. പുഴയുടെ സൈഡിൽ കൂടെ കുഴപ്പമൊന്നുമില്ല. കേട്ടു നിങ്ങളെ പാതകത്തിൽ തള്ളാനല്ല ഞാൻ പറഞ്ഞത്. ഇത് വേണം. പക്ഷെ നമ്മൾ വരുന്ന വിഷയം പനിമൃഗശല്യമായി ബന്ധപ്പെട്ട വിഷയം വരുമ്പോൾ അത് സംബന്ധിച്ചുള്ളതാണ്. കാരണം ചിലപ്പോൾ പിന്നെ ഇത് വേണ്ട എന്ന് പറഞ്ഞ് ചർച്ചയാൽ പണ്ട് കെട്ടിടത്തിൽ കാര്യം നടക്കില്ല. ഇപ്പം എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ സങ്കേതം പാടില്ല എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റില്ല. അതിന്റെ കാര്യം ഞാൻ പറയുന്ന വാക്കുകൾ അതിൽ ശ്രദ്ധിക്കണം. അതായത് വന്യജീവി സങ്കേതം വേണമെന്ന് പറയാൻ എന്റെ പഞ്ചായത്തിന് സാധിക്കില്ല. ഈ പറഞ്ഞ വിഷയം നിങ്ങൾ വന്യമൃഗശല്യം കൂടി വരുന്നത് അത് വന്യമൃഗ സങ്കേതം ആയതുകൊണ്ടാണെന്ന് എല്ലാം അറിയിക്കാം എന്ന് പറഞ്ഞു. പക്ഷെ അത് വേണ്ട എന്ന് പറഞ്ഞ് അത് നിങ്ങളിവിടെ അത് സംബന്ധിച്ച് വന്നു കഴിഞ്ഞാൽ അത് സംബന്ധിച്ചുള്ള പ്രമേയ പഞ്ചായത്തിലും പാസ്സാക്കും. വന്യമൃഗശല്യം ഈ വന്യമൃഗ സങ്കേതം ഇവിടെ തൊട്ടടുത്ത് നിൽക്കും. നമുക്ക് നമ്മുടെ പഞ്ചായത്തിന്റെ 66% മേഖലയും വന്യ ഈ ഫോറസ്റ്റിനോട് ചേർന്നാണ്. ഇവർ 3 എണ്ണമുണ്ട് ഇവിടെ മാത്രമല്ല. ഇത് ആദ്യം കൊട്ടൂർ റിസർവ് ഫോറസ്റ്റ് ഉണ്ട്, കൊട്ടൂർ വന്യമൃഗ സങ്കേതം ഉണ്ട്, വടക്കേ വയനാട് ഫോറസ്റ്റ് ഉണ്ട്, ഇടപാടിന്റെ സൈഡ് മുഴുവൻ വടക്കേ വയനാട് ഫോറസ്റ്റ്, 3-4 ഫോറസ്റ്റ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ 66% നമുക്ക് അതിർത്തി ഫോറസ്റ്റുമായി ബന്ധപ്പെട്ടാണ്. അതിന്റെ വന്യമൃഗശല്യം വേണ്ട. ഇത് വന്യമൃഗസങ്കേതം ആയതുകൊണ്ടാണ് വന്യമൃഗശല്യം കൂടുതൽ. നമുക്ക് അത് എന്തെങ്കിലും നടപടി കാരണം പറയാം. അല്ലാണ്ട് ഇത് മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ കൃത്യമായിട്ട് എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കണം എന്ന് നമുക്ക്. പക്ഷെ അത് വന്യമൃഗസങ്കേതം അല്ലാതാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും. ആ വിഷയം പരിഹരിക്കാനുള്ള നടപടി വേണമെന്ന് നമ്മൾ പാസ്സാക്കും. അത് നിങ്ങൾ പറഞ്ഞപ്പോൾ നമുക്ക് കേണ്ടതായിട്ട് പാസ്സാക്കി കൊടുക്കാം. അതിന് 100 തടസ്സമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഈ വിഷയം വേറെയാണ്. നമ്മുടെ അധികാരപ്പെടുത്തി നിൽക്കുന്നതാണ്. കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കിയ നിയമമാണ്. ആ നിയമത്തെ മാറ്റണമെന്ന് ഒരു പഞ്ചായത്ത് പറയുന്നത് ഇതുള്ള പ്രശ്നമാണ്. ഇത് നിലവിലുള്ള യാഥാർത്ഥ്യമായി നടന്നുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. നമുക്ക് കൂടുതൽ വലിയ മൃഗശല്യം കൂടുന്നുകൊണ്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ നേരിടുന്നതാണ്. അല്ല, അവരെല്ലാം വേറെ വാർഡാണ്. ഈ വാർഡില്ല, അതാണ് ഈ വാർഡിൽ
ലഭ്യമായ വിവരങ്ങൾ നിങ്ങളോട് പറയാം അതാണ് ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് പ്രമേയം കൊണ്ടുവരണ്ടെന്നുള്ളതാണ് കാരണം പ്രമേയം അവിടെ പോയി കഴിഞ്ഞാൽ സംസ്ഥാന ഗവൺമെന്റ് ഇല്ല അവിടെ ഇല്ല പിന്നെ നമ്മൾ പൗരസ്വന്റെ വിഷയമാണ് പ്രധാനമായിട്ട് നമ്മൾ അന്ന് ആശങ്കപ്പെട്ടു പൗരസ്വമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി തന്നെ വാക്കാൽച്ചല നിരീക്ഷിച്ചു അതിൽ അന്തിമമായിട്ടൊന്നും പറഞ്ഞില്ല അതിപ്പോഴത്തെ നല്ലതെന്ന് പറഞ്ഞാൽ അത് കേന്ദ്ര സർക്കാരൊരു ഹർജി സമർപ്പിച്ചിട്ടുണ്ട് അതിൽ പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര പരിസ്ഥിതി വനം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പരിസ്ഥിതിലോല പ്രദേശമായി കണ്ട അന്തിമ വിജ്ഞാപനമോ കരട് വിജ്ഞാപനമോ പുറപ്പെടുവിച്ചിട്ടുള്ള മേഖലകളിൽ പവർസോൺ ദിവസത്തിൽ ഇളവ് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഹർജി നൽകിയിട്ടുള്ളത് അതിനെ പിന്തുണച്ചുകൊണ്ട് കേരളത്തിൻ്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ നീഷ രാജൻ സംബന്ധിച്ച ഒരു ഹർജിയുണ്ട് അതിൽ പറയുന്നത് ജനസാന്ദ്രത ഏറെ ഉയർന്ന കേരളത്തിൽ പവർസോൺ നിബന്ധന നടപ്പാക്കുക എളുപ്പമുണ്ടെന്ന് അതോടൊപ്പം തന്നെ ഭൂമി ലഭ്യമല്ലാത്ത കേരളത്തിൽ പുനരധിവാസത്തിന് ഒരു സാധ്യതയില്ല കേരള ഹൈക്കോടതി പോലും സംരക്ഷിത വനത്തിൻ്റെ 200 മീറ്റർ മാത്രം ചുറ്റുകളിലാണുള്ളത് എന്ന് ബോധിപ്പിച്ചുകൊണ്ട് ആ കേന്ദ്ര ഗവൺമെൻറ് കൊടുത്ത ഹർജിയുടെ കൂടെ നമ്മൾ കക്ഷി ചേർന്നുകൊണ്ടാണ് കൊടുത്തത് അതുപ്രകാരമാണ് സുപ്രീം കോടതിയിലെ ഒരു വക്ക നിരീക്ഷണം ജനവാസ മേഖലകളെ ഒഴിവാക്കുന്ന പരിഗണിക്കാം എന്നുള്ള നിലയിലുള്ള തീരുമാനമെടുത്ത് നമ്മളതിൻ്റെ ഭാഗമായിട്ട് അസറ്റ് മാപ്പിംഗ് ഒക്കെ നടക്കുന്നുണ്ട് പഞ്ചായത്തിലെല്ലാം സംസ്ഥാനത്തുടനീളം ഇത് ജനവാസ കേന്ദ്രമാണ് എന്ന് ബോധിപ്പിക്കത്തക്ക നിലയിൽ അസറ്റ് മാപ്പിംഗ് ഇവിടെ നടത്തുന്നത് കൊടുത്തത് അതിന് പിന്നീട് സുപ്രീം കോടതിയുടെ യോഗങ്ങൾ ചേർത്തിട്ടുണ്ട് അതിൻ്റെ ഭാഗങ്ങൾ മറ്റു കാര്യങ്ങൾ ചേർത്തിട്ട് അപ്പൊ ഒന്നിക്കിൽ തന്നെ ഇവിടുത്തെ കർഷകരുടെ മുഴുവനെതിരെ അപേക്ഷ ഇവിടെ എല്ലാ ഫോണുകളിലും എടുത്തിട്ട് പാർട്ടിയിൽ ഇതിനെതിരെ അപ്പീൽ കൊടുക്കുന്നു തുടങ്ങി ഇപ്പൊ അവരുടെ കർഷകരുടെ അപേക്ഷ സുഖം ചെയ്യുന്നു ഞങ്ങൾ പറഞ്ഞു ഇത് പഞ്ചായത്തും പാസ്സാക്കിയിട്ട് ഗ്രാമസഭയിൽ പാസ്സാക്കിയിട്ട് നമ്മൾ അപേക്ഷ കൊടുത്തിട്ടുണ്ട് ഇതല്ല ഇവിടെ വെച്ചിരിക്കുന്നത് കാരണം വന്യമൃഗസങ്കേതത്തെ വന്യമൃഗസങ്കേതം എന്നുള്ള പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കാൻ സംസ്ഥാന സർക്കാരിന് സവിശേഷമായ അധികാരം ഉപയോഗിക്കണം അതിനുവേണ്ടി ഒരു പ്രമേയം ഇവിടുന്ന് പാസ്സാക്കി കൊടുക്കണം എന്നുള്ളതാണ് പ്രമേയം നിങ്ങൾക്ക് പാസ്സാക്കുന്നത് നമുക്കതിൽ യാതൊരു വിയോജിപ്പോന്ന് ഞാൻ പറയുന്നു പക്ഷെ അതിൻ്റെ ഒരു ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ ഒരു സംസ്ഥാനമല്ല നമ്മുടെ ഉത്സവം പ്രഖ്യാപിച്ച് 222 പിന്നെ സ്ഥലത്തുണ്ട് ഇവിടെ നടത്തിയിട്ടുള്ള പ്രചരണം കേരളത്തിൽ മാത്രമാണ് കർണാടകത്തിൽ ഇല്ലെന്നൊക്കെയാണ് അന്ന് നടത്തിയിട്ടുള്ള പ്രചരണം അതിൽ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ 551 വന്യജീവി സങ്കേതങ്ങൾ 108 ദേശീയ ഉദ്യാനം അതിൽ 212 ഉത്സവം നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൽ കേരളത്തിൽ 22 കർണാടകത്തിൽ 18 തമിഴ്നാട്ടിൽ 14 മഹാരാഷ്ട്രയിൽ 17 ഗുജറാത്തിൽ 17 മധ്യപ്രദേശ് 18 ചെറിയത് പറയുന്നുണ്ട് ആ പിന്നെ നമ്മുടെ ഗോവ ഉൾപ്പെടെയുണ്ട് ഇതൊക്കെ മാറ്റാനാണെങ്കിൽ അവർക്കും മാറ്റാം പക്ഷെ ഒരിടത്തും മാറിയിട്ടില്ല എല്ലാവരും ഇതേപോലെ തന്നെയാണുള്ളത് അത് ഇങ്ങനെ ഒരു പ്രചരണം എടുക്കി നടക്കുന്നതാണ് കേരളത്തിൽ മാത്രമാണ് പക്ഷെ ഇതിൽ വിഷയം എന്താ വന്യമൃഗ ശല്യം നമുക്ക് അസഹനീയമായ രീതിയിൽ വർദ്ധിച്ചു വരികയാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമ്മളിതെല്ലാം ഈ ചർച്ചയിലേക്ക് ചിന്തയിലേക്ക് എത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വനമുടകൾ കൊണ്ട് നമുക്ക് എതിർപ്പായിട്ടല്ല പക്ഷെ ആ വനത്തിലുള്ള വന്യജീവികൾ നമ്മുടെ നാട്ടിലേക്ക് വന്ന് നമ്മളെ ഉപദ്രവിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് കൃഷിനാശം നമ്മുടെ ജീവനും സ്വത്തിനും ഉള്ള പിന്നെ നാശനഷ്ടങ്ങൾ എല്ലാം അടക്കമുള്ള വിഷയങ്ങളാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇതിനെ കുറിച്ചെല്ലാം ചർച്ച ചെയ്തത് അപ്പം ആ വിഷയം പ്രസക്തമായിട്ട് അതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല വന്യമൃഗ ശല്യം അത് രൂക്ഷമായി ഓരോ ദിവസം ഇപ്പം എൻ്റെ വാട്ടിലിപ്പോൾ കുറേ ദിവസമായിട്ട് പുതിയ ശല്യം നിങ്ങളെ കാണിച്ചിട്ടുണ്ട് സ്ഥിരമായിട്ട് ഒരു മാസത്തോളമായിട്ട് സ്ഥിര സാന്നിധ്യമുണ്ട് അതൊന്നും ഇല്ലാതെ പറയാൻ എനിക്കും കഴിയില്ല ആർക്കും കഴിയില്ല അതെല്ലാം നല്ലതുപോലെ കൂടി വരുന്നുണ്ട് കുരങ്ങിൻ്റെ ശല്യം നല്ലതുപോലെയുണ്ട് എല്ലാ വാർഡിലേക്കും തന്നെ ആയി വരുന്നുണ്ട് അതെല്ലാം നല്ലതുപോലെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത് ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ടാണ് വൈൽഡ് ലൈഫ് സാങ്കേതികം എന്നുള്ള പദവി മാറ്റുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിലുള്ള അഭിപ്രായമാണ് പറയുന്നത് മറ്റു കാര്യത്തിലെല്ലാം നമ്മളെല്ലാം ഒറ്റ അഭിപ്രായം തന്നെയാണ് പ്രൊഫസറിൻ്റെ വിഷയത്തിൽ എല്ലാവർക്കും ഒറ്റ വികാരം തന്നെയാണ് ഇതും മാറ്റുന്നതിൽ നമുക്കിത് പക്ഷേ ഇന്നത്തെ നിലയിൽ സാധിക്കില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിയമപ്രകാരം സുപ്രീം കോടതി കേന്ദ്ര ഗവൺമെൻറ് ആദ്യം വരുത്തിയ കാര്യങ്ങൾ തിരുത്തിക്കൊണ്ട് ഒരു ഉത്തരവ് വന്നതോടുകൂടി അതിന് അതേ പരിഗണനയിലേക്ക് വന്നു ആദ്യം ഞാൻ കുട്ടികൾ വലിയ സാങ്കേതികതിന് ശേഷം വന്നു അതെല്ലാ നടപടിക്രമങ്ങളും പാലിച്ചിട്ടാണ് പ്രഖ്യാപിച്ചത് തന്നെ പക്ഷെ ഇവിടെ
വളരെ പെട്ടെന്ന് തന്നെ 84 അത് രണ്ട് മേഖലയായിട്ടാണ് അന്നത്തെ ഒരു ഭാഗം വയനാട് പോർഷന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ മേഖലയുണ്ടായിരുന്നത് അതിനുശേഷമാണ് കൊട്ടൂർ റിസർവിന്റെ ഭാഗമായിട്ടുള്ളത് ഇപ്പോഴത്തെ കൊട്ടൂർ റിസർവിന്റെ ഭാഗമായിട്ടുണ്ട് ആ രണ്ട് മേഖലയും കൂടി കൂട്ടിയിട്ടാണ് 55 ചതുരശ്ര കിലോമീറ്റർ പെട്ടെന്ന് തന്നെ പ്രഖ്യാപനം നടത്തി അന്ന് അധികം ഈ നടപടിക്രമങ്ങളൊന്നും പാലിച്ചിട്ടത് നിങ്ങൾ ചർച്ച ചെയ്തത് വളരെ കറക്റ്റാണ് പക്ഷെ പിന്നീട് അത് 91-ലാണെന്നാണ് എൻ്റെ ഓർമ്മ പബ്ലിസിറ്റി ഗ്രാമസഭയെല്ലാം മേടിച്ചിട്ടൊന്നുമല്ല പലപ്പോഴും നമ്മുടെ വിഷയം അത് കൊണ്ടോ ഇല്ലോ എന്നുള്ളതിനേക്കാൾ കൂടി വല്യപ്പൊക്കെ ശല്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് നമ്മളെല്ലാം ഈ വിഷയം ചർച്ച ചെയ്തത് അതാണ് ഇവിടെ ഈ പറഞ്ഞത് എല്ലാം ഒന്നും പാലിച്ചിട്ടില്ല എന്ന് പറഞ്ഞില്ല 84 ഇതൊന്നും പാലിച്ചിട്ടില്ല പലതും അന്നത കേട്ടെടുത്തു പിന്നീട് 91 അത് സംബന്ധിച്ച് വേറൊരു ഉത്തരവിലൂടെ അതിന് അംഗീകാരം വരുന്ന നിലയിലേക്ക് സാധാരണ വന്യജീവി സങ്കേതത്തിൻ്റെ പദവിയിലേക്ക് അത് വരുന്ന നിലയിലാണ് വന്നിട്ടുള്ളത് ഇത് സംബന്ധിച്ച് ആണ് എനിക്ക് പറയാനുള്ളത് ഈ പ്രമേയം ആവശ്യം നടക്കുമ്പോൾ നടക്കുന്നതെല്ലാം വേണേൽ പാസ്സാക്കാം ഇതിന് തമ്മിൽ പ്രശ്നമുള്ളത് ഇതിൻ്റെ പരിമിതി ഇതാണ് പറയുന്നത് നിലവിൽ നമ്മളിവിടെ ഗ്രാമസഭ വിളിച്ച് ചേർക്കേണ്ട കാര്യം അപ്പൊ അതാണ് ഇത് സംബന്ധിച്ച് വ്യക്തത എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത് ഒന്നാം വാർഡ് ഗ്രാമസഭ പാസ്സാക്കുന്ന പ്രമേയം ആ വിഷയം ആറളം വന്യജീവി സങ്കേതം എന്ത് ചെയ്യണം സംബന്ധിച്ചുള്ള വിഷയമാണ് ആറളം വന്യജീവി സങ്കേതം കേരളം പഞ്ചായത്ത് ഒന്നാം വാർഡിൽ ജനങ്ങളുടെ സ്ഥിരജീവിതത്തിന് വികാരം വരുത്തുന്നതും കാലാകാലങ്ങളെ കൈവശം വെച്ച് അനുഭവിച്ചു വരുന്ന സ്വന്തം കൈവശ ഭൂമിയിലേക്ക് വന നിയമം പല പേരുകളിൽ അടിച്ചേൽപ്പിക്കുന്നതും കാരണമായി തീർന്നിരിക്കുന്നത് കൂടാതെ കൃഷിയിടത്തിലും താമസ സ്ഥലത്തുമുള്ള വന്യമൃഗങ്ങളുടെ സാന്നിധ്യം മനുഷ്യനും വളർത്തുമൃഗങ്ങൾക്കും സുരക്ഷിതത്വം ഇല്ലാത്ത സാഹചര്യവും സൃഷ്ടിച്ചിരിക്കുന്നു ആയതിനാൽ 1972 വന്യജീവി സംരക്ഷണ നിയമം അനുസരിച്ച് എല്ലാവിധ നടപടിക്രമങ്ങളും പൂർത്തിയാകാത്തതിനാൽ 1972 വന്യജീവി സംരക്ഷണ നിയമം അനുസരിച്ച് എല്ലാവിധ നടപടികളും പൂർത്തിയാകാത്തതിനാൽ നിയമപ്രകാരം വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചിട്ടില്ലാത്ത ആറളം വന്യജീവി സങ്കേതം റദ്ദ് ചെയ്യണമെന്ന് ഈ ഗ്രാമസഭ ആവശ്യപ്പെടുന്നു കലക്ടർക്ക് ദൂരാവശം കൊടുക്കും ഇതിന്റെ നടപടിക്രമങ്ങളെ കുറിച്ചിട്ട് അപ്പൊ കലക്ടർ പറഞ്ഞിരിക്കുന്നത് എന്റെ മുമ്പില് ഇങ്ങനെ ഒരു കേസ് വന്നിട്ടില്ല കാരണം വെച്ചാൽ നടപടിക്രമം എന്ന് പറയുമ്പോൾ യഥാർത്ഥ കലക്ടർ ഇത് പേരിട്ട് കഴിഞ്ഞതിന് ശേഷം കലക്ടറാണ് ഇതിന്റെ കാര്യങ്ങൾ ചെയ്യേണ്ടത് കലക്ടർ മുമ്പിൽ ഇങ്ങനെ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു നിയമസങ്ങൾക്ക് വന്നിട്ടില്ല എന്നാണ് കലക്ടർ നമുക്ക് റിപ്പോർട്ടിലുള്ളത് മറ്റുള്ള ബാക്കി അറിയാമോ എനിക്കറിയില്ല മറ്റുള്ളൊരു അതേപടി പാസ്സാക്കണം ഭേദഗതികളും കൂടി പാസ്സാക്കണം എന്നുള്ളത് ആളുകൾക്ക് പറയാം അതിലൊന്നും നമ്മുടെ അഭിപ്രായം പറയുന്നില്ല കാരണം ഇതിൽ പിന്നെ ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട് നമ്മുടെ അധികാര പരിധിക്ക് പുറത്താണ് നമ്മുടെ ആശങ്ക അറിയിക്കുന്നതിനൊന്നും കുഴപ്പമില്ല ഇപ്പോൾ ഇവിടെ അത് വേണമില്ല എന്നുള്ളൊരു പ്രമേയമാണ് കൊണ്ടുവരുന്നത് അത് സംബന്ധിച്ച് ഒരു അഭിപ്രായം പറഞ്ഞിട്ട് സ്വീകരിക്കുന്നവർക്ക് സ്വീകരിക്കാം അത് സംബന്ധിച്ച് ഉള്ളൊരു അഭിപ്രായങ്ങൾ പറയും